അദ്വൈത് എന്ന ഓട്ടോയും സുനിൽ എന്ന ഡ്രൈവറും ഹരിപ്പാട് താരങ്ങളാണിന്ന് മണാർശാല ആയില്യോത്സവത്തിനിടെ നാട്ടുകാർക്ക് കിട്ടിയ ആക്ഷൻ ഹീറോ മലയാള സിനിമയിലെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിയുടെ ഓട്ടോ ഡ്രൈവറായി മാറിയാണ് സുനിൽ ശ്രദ്ധേയനായത് എല്ലാം ഈ ഡ്രൈവർക്ക് അവിചാരിതമായി തേടിയെത്തിയ ഭാഗ്യം അതിൽ സന്തോഷമുണ്ടെന്ന് സുനിൽ മറുനാടനോട് പറഞ്ഞു മണാർശാല ക്ഷേത്ര ദർശനത്തിന് ശേഷം ഇറങ്ങി വന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് അവിടെ ഒന്നും തന്റെ ഔദ്യോഗിക വാഹനം കാണാനായില്ല കുറച്ചകലെയുള്ള ഹനുമാൻ ക്ഷേത്രത്തിലും പോകണം കാത്തുനിന്ന സുരേഷ് ഗോപി ക്ഷമ പോകും മുമ്പ് അടുത്തുള്ള ഓട്ടോയെ സമീപിച്ചു ഓട്ടം പോകാമോ എന്ന് ചോദിച്ചു ആദ്യമൊന്ന് പകച്ച സുനിൽ തന്റെ ജോലി ഡ്രൈവിംഗ് ആണെന്ന് തിരിച്ചറിഞ്ഞ് അതിവേഗം സമ്മതം മൂളി നടനും കേന്ദ്രമന്ത്രിയുമായ താരം അങ്ങനെ ഓട്ടോയിൽ കയറി ലക്ഷ്യസ്ഥാനത്തെത്തിച്ചപ്പോൾ ഇരുന്നൂറ് രൂപ സുരേഷ് ഗോപി നൽകി അമ്പത് രൂപ പോയിട്ട് ബാക്കി നൽകിയപ്പോൾ സ്നേഹപൂർവ്വം നടൻ വേണ്ടെന്നു പറഞ്ഞു അങ്ങനെ കേന്ദ്രമന്ത്രിയുടെ ഓട്ടോ ഡ്രൈവറായി ഹരിപ്പാട്ടെ സുനിൽ ഓട്ടോയ്ക്ക് അരികിലേക്കെത്തിയ സുരേഷ് ഗോപി ഹരിപ്പാട്ട് തന്നെയുള്ള ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോകാനാണ് പറഞ്ഞത് കുമരകത്തേക്കാണ് പോകാൻ പറഞ്ഞത് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു എന്നാൽ അത് ശരിയല്ലെന്ന് സുനിൽ മറുനാടനോട് പറഞ്ഞു എല്ലാം അറിഞ്ഞ ഭാര്യയും സുഹൃത്തുക്കളുമെല്ലാം സെൽഫി എടുക്കാത്തതിനെപ്പറ്റി സുനിൽനോട് ചോദിച്ചു എന്നാൽ അതിനൊന്നും സുനിൽ ശ്രമിച്ചില്ല എന്നതാണ് വസ്തുത യാത്രക്കാരനെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുക മാത്രമായിരുന്നു മനസ്സിൽ ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോൾ സുരേഷ് ഗോപി ഒന്നും സംസാരിച്ചില്ലെന്നും സുനിൽ വിശദീകരിച്ചു സുരേഷ് ഗോപിയുടെ ഡ്രൈവറാകാൻ കഴിഞ്ഞതിൽ സന്തോഷം മാത്രം മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൽ പുരസ്കാര സമർപ്പണ ചടങ്ങിനെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സുരക്ഷാ ക്രമീകരണത്തിലെ വീഴ്ച കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് ചടങ്ങ് കഴിഞ്ഞ് ക്ഷേത്രത്തിലെ ദീപകാഴ്ചയിലും കാഴ്ചയിലും പങ്കെടുത്തു മടങ്ങിയ മന്ത്രി ക്ഷേത്രത്തിൽ കിഴക്കേ നടയിൽ ഔദ്യോഗിക വാഹനം കാത്ത് അഞ്ചു മിനിറ്റിലധികം റോഡിൽ നിന്നു ഈ സമയം വാഹനവ്യൂഹം പടിഞ്ഞാറേ നടയിൽ അദ്ദേഹത്തെ കാത്തുനിൽക്കുകയായിരുന്നു പോലീസ് ഏകോപനമാണ് ഇത്തരത്തിൽ കാത്തുനിൽപ്പിന് വഴിയൊരുക്കിയത് ഇക്കാര്യത്തിലാകും വിശദപരിശോധന നടത്തുക കാത്തുനിന്ന ശേഷമാണ് സുനിലിന്റെ ഓട്ടോയിൽ കയറിയത് ഇതു സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തയും തെറ്റായിരുന്നുവെന്ന് സുനിൽ പറയുന്നു സുരേഷ് ഗോപി അവിടെ കിടന്ന ഓട്ടോയിൽ കയറി കുമരകത്തു പോകാൻ ആവശ്യപ്പെട്ടതോടെ ഓട്ടോക്കാരൻ പരുങ്ങി രണ്ടു കിലോമീറ്ററോളം പിന്നീട് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപമുള്ള ഹനുമാൻ ക്ഷേത്രത്തിന് മുന്നിലെത്തിയപ്പോഴേക്കും വാഹനവ്യൂഹം കുതിച്ചെത്തി ഗൺമാൻ ഉൾപ്പെടെയുള്ളവർ പിറകെയുള്ള വാഹനത്തിലാണ് എത്തിയത് പോലീസ് ഉദ്യോഗസ്ഥർ ഓടിയെത്തിയപ്പോൾ കുമരകത്തേക്കുള്ള റൂട്ട് ഓട്ടോ ഡ്രൈവർക്ക് പറഞ്ഞുകൊടുക്കാൻ നീരസത്തോടെ ആവശ്യപ്പെട്ടെങ്കിലും പിന്നീട് ശാന്തനായി ഔദ്യോഗിക വാഹനത്തിൽ കുമരകത്തേക്ക് പോകുകയായിരുന്നുവെന്നായിരുന്നു വാർത്തകൾ എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെന്നും ഹനുമാൻ ക്ഷേത്രത്തിൽ പോകാൻ മാത്രമേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ സുനിൽ പറയുന്നുണ്ട് ആദ്യം പാർക്ക് ചെയ്തെടുത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വാഹനം മാറിയിട്ടതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത് സംഭവത്തിൽ വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായതെന്ന ആരോപണവുമായി ബി ജെ രംഗത്തു വന്നു അതേസമയം പരിപാടിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലും വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വാഹനം മാറ്റിയിട്ടതാണ് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയതെന്ന വാദവും ഉയരുന്നുണ്ട് അപ്പോഴും വി വാഹനങ്ങൾക്ക് പരിഗണന കൊടുക്കാറുണ്ട് എന്നാൽ സുരേഷ് ഗോപിയുടെ വാഹനത്തിന് അത് കിട്ടിയില്ല